ഇനി മുപ്പത് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിട്ടാൻ വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിറങ്ങുന്ന പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി ഗോപാലകൃഷ്ണനെ കുറിച്ച് പറയാം തുക എത്രയും പെട്ടെന്ന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിട്ട് ഒരു വർഷം തികയുകയാണ് ധനവകുപ്പിൽ നിന്ന് പണം കിട്ടിയാലേ കുടിശ്ശിക തീർക്കാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഉപ്പും കാശില്ലല്ലോ ഒട്ടും വയ്യ വയസ്സ് എഴുപത്തി കടന്നു രാവിലെ ലോട്ടറി വിൽക്കാൻ പോവും പത്ത് ടിക്കറ്റ് വിറ്റാലായി കൂടുതലായി ഒന്നും വേണ്ട അർഹതപ്പെട്ട പെൻഷൻ അനുവദിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുതലാണ് ഗോപാലകൃഷ്ണൻ്റെ ക്ഷേമ പെൻഷൻ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നെന്ന് പറഞ്ഞ് നിർത്തലാക്കിയത് ഇ പി എഫ് അംഗത്വമുള്ള ആളാണെങ്കിലും പെൻഷൻ ആവശ്യമായ സർവീസ് കാലാവധി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു രൂപ പോലും ആ ഇനത്തിൽ ലഭിച്ചിരുന്നില്ല കോവിഡ് കടുത്ത കാലത്താണിത് ആശ്രയമായിരുന്ന മകനെ മഹാമാരി കവർന്ന കാലം കൂടി എല്ലാ കാര്യങ്ങളും താളം പിന്നെ എല്ലെങ്കിലും മോന്റെ കൂടെ ഈ ടോയ്സ് ഒക്കെ എടുത്തുകൊണ്ട് പണി അധികാരികൾക്ക് പറ്റിയ പാകപ്പിഴ അവരെ ബോധ്യപ്പെടുത്താൻ ഗോപാലകൃഷ്ണന് ഏറെ നടക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ചു എന്നാൽ നഷ്ടപ്പെട്ട ഇരുപത്തിനാല് മാസത്തിന് തീരുമാനമായില്ല നീതി തേടി കോടതിയിലേക്ക് കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് കോടതി വിധിച്ചു എന്നിട്ടും കിട്ടിയില്ല പരാതിയുമായി നവകേരള സദസ്സിലെത്തി പണം നൽകാൻ ധനവകുപ്പ് കനിയണമെന്ന് മറുപടി കിട്ടി ഒന്നും രണ്ടുമല്ല കിട്ടാനുള്ള ഇരുപത്തിനാലും ഇപ്പോൾ മുടങ്ങിയ ആറും ചേർത്ത് മുപ്പത് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക മുപ്പത് മാസത്തെ പെൻഷൻ പാലക്കാട് നിന്നും രാജേഷ് തഗിക്കൊപ്പം ശരത് ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസ്